ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഏറ്റവും പഴക്കം ചെന്നതും അല്ലെങ്കിൽ ഏറ്റവും വലിപ്പം കൂടിയതുമായ ഒരു കോട്ടയാണ് കാണാൻ നമ്മൾ പോകുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഫുജൈറയിലാണ്. ഫ്രണ്ടിൽ തന്നെ അതിമനോഹരമായ രീതിയിൽ പണിതിരിക്കുന്ന കോട്ടവാതിൽ, ഈ കോട്ടവാതിലും കടന്നാണ് നമ്മൾ അകത്തോട്ട് പോകേണ്ടത്. അകത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ അതിവിശാലമായ രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യത്തോടു കൂടിയ സ്ഥലം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 20 മീറ്റർ ഉയരത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇതിന് പ്രധാന കാരണം ഇവിടെയുള്ള സ്ഥലത്തിൻ്റെ കിടപ്പനുസരിച്ചാണ്. അതായത് ഇവിടെ കുന്നും പാറയും മലകളൊക്കെ അടങ്ങിയ ഒരു പ്രദേശമാണ്. അതുകൊണ്ടാണ് ഈ കോട്ട ഇതിൻ്റെ മുകളിൽ പണിതിരിക്കുന്നത്. പിന്നെ ഈ കോട്ടയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AD 1550-AD 1500 ഇടയ്ക്ക് നിർമ്മിക്കപ്പെട്ടതാണ് ഈ കോട്ട. ഏകദേശം 500 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു കോട്ടയാണ്. പ്രാദേശികമായി ലഭിക്കുന്ന കല്ലും ചരലും മണ്ണും പിന്നെ ഒരുതരം പുല്ല് പിന്നെ തടി എന്നിവ ഉപയോഗിച്ചുകൊണ്ട് പണിതിരിക്കുന്ന ഒരു കോട്ടയാണിത്. കാലപ്പഴക്കം കൊണ്ട് ഈ കോട്ടയ്ക്ക് ചെറിയ രീതിയിലുള്ള കേടുപാടുകളൊക്കെ വന്നിരുന്നു. എന്നാൽ 1997 മുതൽ 2000 വർഷം ആ സമയങ്ങളിൽ ഇതിനെ നവീകരിക്കുകയും പിന്നെ ഇതിനൊരു നാഷണൽ മ്യൂസിയം ആയിട്ട് അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിട്ട് ഇതിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനോടനുബന്ധിച്ച് ഈ സ്ഥലത്ത് അവരെ സംരക്ഷിച്ചു പോരുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണാൻ കഴിയുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ജീവനക്കാരനിരിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ. അത് കഴിയുമ്പോൾ നമ്മുടെ പേര് രജിസ്റ്റർ ബുക്കിൽ രജിസ്റ്റർ ചെയ്യണം. നമ്മൾ കോട്ടയ്ക്കകത്ത് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണാൻ കഴിയുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിശാലമായ ഒരു നടുമുറ്റമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അന്നത്തെ കാലത്ത് സൈനിക ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു കോട്ടയായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം സ്ഥല സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. ഇത്രയും അതിവിശാലമായ ഒരു കോട്ടയാണ്. നമുക്ക് പുറത്തു നിന്ന് കാണുന്നത് പോലെയല്ല, ഇതിൻ്റെ ഉള്ളിൽ നല്ല വിശാലമായ സ്ഥലമുണ്ട്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഉള്ളിൽ പല മുറികളുണ്ട്. നമ്മളതിൽ പ്രധാനപ്പെട്ട 2-3 മുറികളാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നേരെ ചെന്നിട്ട് വലത്തോട്ട് തിരിയുമ്പോൾ തന്നെ നമുക്ക് നേരെ കാണാനായിട്ട് സാധിക്കുന്ന 2-3 മുറികളിൽ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ്സ്, അതായത് ഈന്തപ്പഴങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യുന്നതിനും സൂക്ഷിച്ച് വയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു മുറിയാണ് നേരെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ആ കാണുന്ന ഭാഗമെന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഇടത്ത് ഭാഗത്ത് കാണുന്നത് അന്നത്തെ സൈനിക ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കാൻ വേണ്ടി പണിതിരുന്ന ഒരു മുറിയാണിത്. വളരെ പുരാതന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ജയിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ഉയരമുള്ള മതിലാണ് ഇതിൻ്റെ അകത്ത്. പ്രകാശം വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് കടന്നു വരത്തുള്ളൂ. പിന്നെ അതുകൂടാതെ ഫ്ലോർ ലെവലിൽ നിന്നും നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നിന്നും എനിക്ക് തോന്നുന്നൊരു 4 അടിയോളം താഴ്ചകളുള്ള ഒരു കുഴി കൂടിയുണ്ട് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് തടവുകാരെ പാർപ്പിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ പറ്റാത്ത രീതിക്കായിരുന്നു ഇതിൻ്റെ നിർമ്മാണം. ഇനി നമുക്ക് കോട്ടയുടെ മുകളിലത്തെ കുറച്ച് കാഴ്ചകൾ കൂടെ കാണാം. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു കോട്ട ഗോപുരത്തിൻ്റെ ഉള്ളിലൂടെ കയറി പോകാൻ പോവുകയാണ്. വളരെ ഇടുങ്ങിയ ഒരു വഴിയാണിത്. നമ്മൾ എന്താ പറയുക, ശരിക്കും കുഞ്ഞ് തന്നെ അതിൻ്റെ അകത്തൂടെ കയറി പോകണം. നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും വളരെ ഇടുങ്ങിയ ഒരു പാതയാണിത്. നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ അകത്തൂടെ കടന്ന് കയറി ചെന്ന് കഴിയുമ്പോൾ, മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് കോട്ടയ്ക്കുള്ളിൽ, അതായത് കോട്ട ഗോപുരത്തിനുള്ളിലായിട്ട് ഇതുപോലെ നമുക്ക് നിൽക്കാനൊക്കെ പറ്റുന്ന ഒരു സൗകര്യത്തോടു കൂടി കുറച്ച് സ്ഥലമുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുജൈറയിലെ ഒട്ടുമിക്ക കാഴ്ചകളും ഈ ഗോപുരത്തിൻ്റെ അകത്ത് നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്ത് പുറത്തു നിന്നും അല്പം താപനില എപ്പോഴും കുറവായിരിക്കും. ഇതാണ് അതിൻ്റെ മുകളിൽ നിന്നും താഴോട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. ചുറ്റുമുള്ള ഗോപുരങ്ങൾ നിങ്ങൾക്ക് കാണാം, കോട്ട കാണാം, അങ്ങ് ദൂരെയായിട്ട് ഫുജൈറ പട്ടണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തോട്ടുള്ള കാഴ്ചകളെന്ന് പറയുന്നത്. നമ്മളങ്ങനെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി കുറച്ച് കാഴ്ചകൾ പുറത്ത് കാണാനായിട്ടുണ്ട്. നമുക്ക് അതും കൂടെ കാണാം.
കോട്ടയുടെ കുറച്ച് ദൂരെ നിന്നുള്ള വ്യൂ ആണിത്. പിന്നെ നമ്മളിനി കാണാനായിട്ട് പോകുന്നത് ചില വീടുകൾ ഇതിൻ്റെ അകത്തുണ്ട്. പുരാതന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ചില വീടുകൾ കൂടെയാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു എന്ന് പറയുന്നത് ഒരു വാതിലും കടന്ന് നേരെ ഇതിൻ്റെ അകത്തോട്ട് പോവുകയാണ്. ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ കുറേ വീടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വീടുകളും മതിലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. പിന്നെ അതുകൂടാതെ കാലപ്പഴക്കം കൊണ്ട് ചെറിയ രീതിയിലുള്ള കേടുപാടുകളൊക്കെ ഇവയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഏത് വസ്തുക്കൾ കൊണ്ടാണ് അവയെ നിർമ്മിച്ചിരുന്നത്, അതേ വസ്തുക്കൾ കൊണ്ട് തന്നെ ആ കേടുപാടുകൾ തീർത്തിവർ ഇതിനെ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ രാജ്യത്തെ ഏറ്റവും വലിപ്പം കൂടിയതും എന്നാൽ ഏറ്റവും പഴക്കം ചെന്നതുമായ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഫുജൈറയിലാണ്. അപ്പോൾ തന്നെ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കാഴ്ച നിങ്ങൾക്ക് ഈ കോട്ടയ്ക്കുള്ളിൽ കാണാനായിട്ടുണ്ട്. ഏകദേശം 1550-1550 നിർമ്മിക്കപ്പെട്ട ഈ കോട്ട ഇന്നും അതേപടി അവരെ സംരക്ഷിച്ചിരിക്കുകയാണ്. ചെറിയ രീതിയിലുള്ള കേടുപാടുകളൊക്കെ ഇവ സംഭവിച്ചിരുന്നു കാലപ്പഴക്കങ്ങൾ കൊണ്ട്. അവയൊക്കെ അവർ വേണ്ട വണ്ണം അതിനെ പുനഃക്രമീകരിച്ച് ഏത് വസ്തുക്കൾ കൊണ്ടാണ് ഇവരുപയോഗിച്ച് നിർമ്മിച്ചിരുന്നത്, അതേ വസ്തുക്കൾ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അതിനെ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്ഥലം വന്ന് കാണുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിതുപോലെ പുതിയ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.